ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും ദ കോഫി മഗിലേക്ക് സ്വാഗതം. ഞാൻ ലിഷ. ഇന്ന് ഞാൻ വളരെ വെറൈറ്റി ആയിട്ടുള്ളതും ചെയ്യാൻ വളരെ ഈസി ആയതുമായ ഒരു കേക്ക് റെസിപ്പിയുമായാണ് വന്നിരിക്കുന്നത്, കോക്കനട്ട് പൗണ്ട് കേക്ക്. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇനി മുതൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും. നമുക്കിനി വീഡിയോയിലേക്ക് പോകാം. ആദ്യമായി ഒരു ബൗളിലേക്ക് 3 മുട്ട പൊട്ടിച്ചൊഴിക്കാം. നമ്മുടെ ഇൻഗ്രീഡിയൻസ് എപ്പോഴും റൂം ടെമ്പറേച്ചറിലാവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അതിലേക്ക് 1/4 teaspoon വാനില എസൻസും കൂടി ചേർത്ത് ഒരു ഫോർക്കോ സ്പൂണോ ഉപയോഗിച്ച് നന്നായി ഒന്ന് ബീറ്റ് ചെയ്തിട്ട് മാറ്റിവെക്കാം. ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് റെഡിയാക്കാം. അതിനായി മറ്റൊരു ബൗളിലേക്ക് 1 cup മൈദ, 1/2 cup 1 tablespoon ഡെസിക്കേറ്റഡ് കോക്കനട്ട്. ഡെസിക്കേറ്റഡ് കോക്കനട്ട് നമുക്ക് ബേക്കിംഗ് ഐറ്റംസ് ഒക്കെ കിട്ടുന്ന കടകളിൽ ലഭ്യമാണ്. 1/4 teaspoon ബേക്കിംഗ് പൗഡർ, 2 നുള്ള് ഉപ്പ് എന്നിവ അരിച്ചെടുക്കാം. ഈ സമയത്ത് തന്നെ നമുക്ക് നമ്മുടെ ഓവൻ 180°C പ്രീഹീറ്റ് ചെയ്യാൻ വെക്കണം. ഇനി ഒരു വിസ്കോ സ്പൂണോ ഉപയോഗിച്ച് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് മാറ്റിവെക്കാം. അതിനുശേഷം ഒരു വലിയ ബൗളിലേക്ക് സോഫ്റ്റായ 1/4 cup അൺസോൾട്ടഡ് ബട്ടർ ഇട്ട് കൊടുത്ത് നന്നായി ബീറ്റ് ചെയ്തെടുക്കണം. എന്നിട്ട് 1/4 cup പഞ്ചസാര ചേർത്ത് നല്ല ക്രീം പരുവത്തിലാകുന്നതുവരെ ബീറ്റ് ചെയ്യാം. ഇടയ്ക്കിടയ്ക്ക് സൈഡിൽ പറ്റിയിരിക്കുന്ന ഒരു സ്പാറ്റില ഉപയോഗിച്ച് തൂത്തിട്ട് കൊടുക്കണം. നല്ലതുപോലെ പഞ്ചസാരയും ബട്ടറും മിക്സ് ആകാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മുടെ ബട്ടറൊക്കെ ക്രീം പരുവത്തിലായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ബീറ്റ് ചെയ്ത് മാറ്റി വെച്ചിരുന്ന മുട്ട 5-6 പ്രാവശ്യമായി ചേർത്ത് കൊടുത്ത് നന്നായി ബീറ്റ് ചെയ്തെടുക്കണം. നമുക്കിനി ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊരു സ്പാറ്റില ഉപയോഗിച്ച് ഈ മിക്സ് നന്നായി ഒന്ന് കമ്പൈൻ ചെയ്തെടുക്കണം. ഓവർ മിക്സായി പോകരുത്, പൊടികളൊന്നും കാണാത്ത രീതിയിൽ ജസ്റ്റ് ഒന്ന് കമ്പൈൻ ചെയ്ത് എടുത്താൽ മതി. ഇനി ഇതിലേക്ക് 2 tablespoon റൂം ടെമ്പറേച്ചറിലുള്ള പാല് ചേർത്ത് കൊടുത്ത് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ കോക്കനട്ട് പൗണ്ട് കേക്കിനുള്ള ബാറ്റർ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ബേക്കിംഗ് പാൻ റെഡിയാക്കാം. ബേക്കിംഗ് പാനിലേക്ക് ആദ്യം കുറച്ച് ബട്ടർ അപ്ലൈ ചെയ്യാം. ഈ ബേക്കിംഗ് പാനിൻ്റെ സൈസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് മൈദ തൂവി കൊടുത്ത് മൊത്തം ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് ബാക്കിയുള്ളവ കൊട്ടിക്കളയാം. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ബേക്കിംഗ് കഴിയുമ്പോൾ ഈസിയായി കേക്ക് ഡീമോൾഡ് ചെയ്യാൻ പറ്റും. ഇനി ഇതിലേക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന ബാറ്റർ ഫില്ല് ചെയ്യാം. അതിനുശേഷം ഒരു സ്പാറ്റില ഉപയോഗിച്ച് ലെവൽ ചെയ്തെടുക്കണം.
നന്നായി ടാപ്പ് ചെയ്യാനും മറക്കല്ലേ. ബബിൾസൊക്കെ ഒന്ന് റിലീസാകട്ടെ. ഇനി ഇതിന് മുകളിലേക്ക് കുറച്ച് ഡെസിക്കേറ്റഡ് കോക്കനട്ട് വിതറി കൊടുക്കാം. അത് കഴിഞ്ഞ് ഇതിന് മുകളിൽ കോക്കനട്ട് ഫ്ലേക്സും കൂടി വിതറാം. ഇനി ഇത് പ്രീഹീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഓവനിലേക്ക് മാറ്റാം. 170°C 35 മുതൽ 40 മിനിറ്റ് വരെയാണ് ബേക്കിംഗ് ടൈം. അതുപോലെ തന്നെ ഞാനിത് ബേക്ക് ചെയ്യുന്നത് താഴത്തെ തട്ടിൽ വെച്ചിട്ടാണ്. നമ്മുടെ കേക്ക് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഞാനിവിടെ കേക്ക് ചൂടാറിയതിന് ശേഷം ഡീമോൾഡ് ചെയ്ത് എടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് കട്ട് ചെയ്യാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്കാണിത്. പുറംഭാഗം അല്പം ക്രിസ്പി ആണെങ്കിലും ഉള്ളിലേക്ക് വളരെ സോഫ്റ്റാണ്. നിങ്ങളെല്ലാവരും ഒരിക്കലെങ്കിലും മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു കേക്കാണിത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കില്ലല്ലോ അല്ലേ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ. അപ്പോൾ നമുക്കിനി മറ്റൊരു നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു.